പ്രഭാഷകൻ ഒന്നാം അധ്യായം ജ്ഞാനത്തിന്റെ രഹസ്യം. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടത്തോടു കൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്കു കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്കു സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. ദൈവഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചുകാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വെക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. പ്രഭാഷകൻ രണ്ടാം അധ്യായം. കർത്താവിൽ ആശ്രയിക്കുക. എന്റെ മകനെ, നീ കർത്ത ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതരരുത്. അവിടത്തോട് വിട്ടകലാതെ ചേർന്നു നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്കു വേണ്ടി കാത്തിരിക്കുവിൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവിൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപടജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബലഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമ കേട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും.
അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയമൊരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. പ്രഭാഷകൻ 3:1. മാതാപിതാക്കന്മാരോടുള്ള കടമകൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവിൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അതുപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. എളിമ, മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്കാവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അഹങ്കാരം, നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശ്ശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കൊന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ദാനധർമ്മം, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. പ്രഭാഷകൻ 4:1. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയുമരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനും ആയിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജീവന്റെ മാർഗം, ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ടു നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും.
അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസമുറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. ലജ്ജാശീലം തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തിവെക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്, മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയുമരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചുവെക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിഡ്ഢിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയുമരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്കുവേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെപ്പോലെയാകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. പ്രഭാഷകൻ 5 സമ്പത്തിൽ ഗർവ് അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളമുണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും, തീർച്ച. പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചുവെന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയുമരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അതുപകരിക്കുകയില്ല. നിർവ്യാജമായ സംസാരം ഏതു കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായി തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. നാവുകൊണ്ട് കെണിവെക്കുകയും അരുത്. കള്ളന് അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്.